സഹോദരങ്ങളെ, യാക്കോബ് എഴുതിയ ലേഖനത്തിലെ 4:1 അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ വഴക്കുകളും തർക്കവും മാത്സര്യവും കൊലപാതകങ്ങളും എല്ലാം നടക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യാക്കോബ് സ്ലിഹ പറയുകയാണ്, മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അവന് കിട്ടുന്നില്ല, അവൻ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവന് അവരിൽ നിന്ന് കിട്ടുന്നില്ല. പ്രൈസ് റോൺ അല്ലേലൂയ. നീ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിനക്ക് കിട്ടാതെ വരുന്നത് കൊണ്ടാണ് നീ വഴക്കുണ്ടാക്കുന്നത് എന്ന്. നമ്മൾ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ അവിടെ വഴക്കുകളും തർക്കങ്ങളും കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്നു, ഏതാണ്ട് 9-10 ആവുമ്പോഴേക്കും പിന്നെ ആ കുഞ്ഞിന് അവിടെ കിടക്കാൻ പറ്റുകയില്ല. അമ്മ കുഞ്ഞിനെ തൻ്റെ ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആ കൊച്ചിന് അത് പോരാ, ഗർഭപാത്രത്തിന് ഉള്ളിലെ ആ സ്നേഹം ആ കൊച്ചിന് പോരാ, അതിന് കൂടുതൽ സ്നേഹം ആവശ്യമാണ്. ആ കുഞ്ഞ് വെളിയിലേക്ക് വരികയാണ്. പ്രൈസ് ലോൺ ഹാലേലൂയ ഹാലേലൂയ. വെളിയിലേക്ക് വന്നു കഴിയുമ്പോഴോ ആ കൊച്ചിന് അപ്പൻ്റെ സ്നേഹവും കൂടി കിട്ടുകയാണ്. ആ കൊച്ചിനെ അപ്പന് തൊടാനും എടുക്കുവാനും ഒക്കെ സാധിക്കുകയാണ്. അങ്ങനെ മാതാപിതാക്കന്മാരുടെ കൈകളിൽ വളരുന്ന ഈ കുഞ്ഞിനെ കുറേ കുറെ കഴിയുമ്പോഴേക്കും അപ്പൻ്റെ അമ്മയുടെ സ്നേഹം ആ കൊച്ചിന് പോരാ. ആ കുട്ടി കൂട്ടുകാരുടെ സ്നേഹത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ കൂട്ടുകാരുടെ സ്നേഹം സ്വീകരിച്ച് വളരുന്ന വ്യക്തികൾ കൂടുതൽ കൂടുതൽ സ്നേഹത്തിൽ വളരുവാൻ ശ്രമിക്കുകയാണ്. വീണ്ടും കുറേ കുറെ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ജീവിത പങ്കാളിയുടെ ഒരു സ്നേഹം കിട്ടുവാനുള്ള ആഗ്രഹത്തിലേക്ക് വരുന്നു, വിവാഹ ജീവിതത്തിലേക്കൊക്കെ വരുന്നു. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് സ്നേഹത്തിൻ്റെ പരിമിതിയെ ഉല്ലംഘിച്ചുകൊണ്ട് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യൻ്റെ ഒരു യാത്ര നമ്മൾ കാണുകയാണ്. സ്നേഹം കിട്ടാൻ വേണ്ടി, അംഗീകാരം കിട്ടാൻ വേണ്ടി ഉള്ള വലിയതായ ഒരു ദാഹം മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്നു. ഹല്ലേലൂയ. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം കിടപ്പുണ്ട്. പക്ഷേ അവൻ്റെ അനുദിന ജീവിതത്തിൽ അവൻ ഒരു കാര്യം തിരിച്ചറിയുന്നു, അവൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്കാർക്കും തന്നെ ഈ ദാഹത്തെ പൂർണ്ണമായി ശമിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന കാര്യം. അതുകൊണ്ടാണ് നമുക്ക് പരാതിയും പരിഭവവും ദേഷ്യവും അരിശമൊക്കെ വരുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നില്ല, കിട്ടാതെ വരുമ്പോൾ നമുക്ക് പരാതിയും പരിഭവവും ഉണ്ടാകുമല്ലോ. നമ്മുടെ ഉള്ളിലെ ദാഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾക്ക് സാധിക്കുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള സർവ മനുഷ്യരും കൂടി നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിച്ചാലും അപ്പോഴും നമ്മുടെ ഉള്ള് തൃപ്തിയാകുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ സ്നേഹത്തിന് വേണ്ടിയുള്ള വലിയ ദാഹം നിറഞ്ഞ മനുഷ്യരാണ് നമ്മൾ. ഇത് നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഈ സ്വഭാവം നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? അനന്തമായി സ്നേഹം സ്വീകരിക്കുവാനുള്ള, പരിമിതിയില്ലാതെ സ്നേഹം സ്വീകരിക്കുവാനുള്ള ഈ പ്രകൃതി
ഈ സ്വഭാവം നമുക്ക് എവിടെ നിന്ന് ലഭിച്ചതാണ്? അത് നമ്മളിലുള്ള ദൈവിക സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ. നമ്മളിലുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണത്. ഹല്ലേലൂയ. ദൈവത്തിന് മാത്രമേ നമ്മളെ സ്നേഹം കൊണ്ട് നിറച്ച് തൃപ്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്. ദൈവം സ്നേഹത്തിൻ്റെ നിറകുടമാണ്. ആ ദൈവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമ്മുടെ ഉള്ള് ശരിയായ വിധത്തിൽ ശാന്തമായി തീരുക, സംതൃപ്തമായി തീരുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെയും, നമ്മളെ അനന്തമായി സ്നേഹിക്കുന്ന ഒരു സാന്നിധ്യത്തിന് വേണ്ടി നമ്മുടെ ഉള്ളം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും തിരിച്ചറിയുന്ന ഒരു കാര്യം കൂടിയാണ്. അനന്തമായ സ്നേഹത്തിന് വേണ്ടി നമ്മുടെ ഉള്ളിങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബന്ധങ്ങളിലും നമ്മുടെ മനസ്സ് പറയും പോരാ പോരാ എന്ന്. ഹല്ലേലൂയ. അപ്പോൾ അനന്തമായ സ്നേഹത്തിന് വേണ്ടിയുള്ള ഈ ദാഹം, അതാണ് നമ്മുടെ ഉള്ളിലെ ദൈവ അന്വേഷണത്തിൻ്റെ ദാഹം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. എന്താണ് ദൈവ? നിന്റെ ഉള്ളിൽ അനന്തമായ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം കിടക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു പ്രകൃതിയോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവത്തോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതെല്ലാ മനുഷ്യരിലും ഉണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന സ്വഭാവം. എന്താണ്? നമ്മൾ അനന്തമായ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, നിത്യമായ സ്നേഹത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മൾ താറാവിനെ കണ്ടിട്ടുണ്ട്. താറാവിൻ്റെ കാല് വെള്ളത്തിൽ തുഴയത്തക്ക വണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കാല് കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, എവിടെയോ വെള്ളമുണ്ട്, അല്ലെ പിന്നെ ഈ കാലിങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയോ? ഹല്ലേലൂയ. 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 സഹോദരങ്ങളെ, നമുക്ക് അനന്തമായ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അനന്തമായ സ്നേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നാണ്. ഹല്ലേലൂയ. എവിടെയോ അനന്തമായ സ്നേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് അനന്തമായ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമുണ്ട് എന്ന് നമ്മളോട് സംസാരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, നമ്മളിൽ തന്നെയുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ അനന്തമായ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം. അതാണ് ദൈവാന്വേഷണത്തിൻ്റെ ഒരു, എന്താണ്, ഒരു സ്വഭാവം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. പഴയ നിയമത്തിലെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയും, ദൈവം മനുഷ്യൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. എന്നാൽ ദൈവത്തെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യൻ്റെ വെളിയിലാണ്. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിന് മുമ്പിൽ നടന്നു, കൂടെ നടന്നു. ദൈവം യോശുവയോട് പറഞ്ഞു, മോശയുടെ കൂടെ എന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ദൈവം സമാപക കൂടാരത്തിൻ്റെ ഉള്ളിൽ ഇതാ വസിക്കുന്നതായി ഇസ്രായേൽ ജനം അനുഭവിച്ചറിഞ്ഞു. ജെറുസലേം ദേവാലയത്തിൻ്റെ അതിവിശുദ്ധമായ സ്ഥലത്ത് ഈ ജനത ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു.
ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ദൈവം മനുഷ്യന് വെളിയിൽ നിൽക്കുന്നതായിട്ടാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോഴേക്കും നമ്മൾ കാണുകയാണ് ഈ ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന ചേഞ്ച്, അത് വിപ്ലവാത്മകമായ ഒരു ചേഞ്ചാണ്. നമ്മുടെ ജീവിതത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുന്ന വലിയ ഒരു സംഭവമാണ് ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന വിശ്വാസം, എന്ന അനുഭവം. ഇത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുന്നു. ഈ അറിവ് നമ്മളെ ഒരു നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ധാരണയെ മാറ്റിമറിക്കുന്നു. പ്രിയപ്പെട്ടവരെയും, കൊളോസസുകാരുടെ ലേഖനത്തിലെ 1:27 വാക്യം അവിടെ നമ്മൾ വായിക്കുന്നു, എല്ലാ വിജാതീയരുടെ ഉള്ളിലും കർത്താവായ യേശു ക്രിസ്തു വസിക്കുന്നു എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തീയ സഹോദരങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല, നീ ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും യേശു നിന്റെ ഉള്ളിൽ വസിക്കുന്നു. ഇതാണ് കൊളോസസ് ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തു വസിക്കുന്നു. ഈ അറിവ് അതിശയിപ്പിക്കുന്ന ഒരു അറിവാണ്. ഈ അറിവ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റുന്ന ഒരറിവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, നീ എന്ന് പറയുന്ന വ്യക്തി നിന്റെ കൈയുടെയോ കാലിൻ്റെയോ നിന്റെ തലച്ചോറിൻ്റെയോ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെയോ ശക്തിവിശേഷങ്ങൾ മാത്രമുള്ള ഒരാളല്ല നമ്മൾ. ഇതാ നമ്മുടെ ഉള്ളിൽ യേശു വസിക്കുന്നു. അതുകൊണ്ട് വെറും ഈ ശരീരം തരുന്ന ഒരു ബലം മാത്രമല്ല നമുക്കുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലുള്ള യേശുവിൻ്റെ സാന്നിധ്യവും കൂടി നമ്മുടെ ഈ ജീവിതയാത്രയിൽ നിരന്തരം നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞിരിക്കുക, ദൈവം നമുക്ക് ഈ ശരീരവും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഈ പ്രപഞ്ചത്തിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എങ്കിൽ നമ്മൾ ആരും തന്നെ തൃപ്തരല്ല. നമ്മൾ ചോദിക്കും, ഇതുകൊണ്ട് എന്താകാനാണ് എന്ന്. ഹല്ലേലൂയ. എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് ദൈവം തന്നിരിക്കുന്ന ഭൗതിക ദാനങ്ങളെക്കുറിച്ചുള്ള പരാതി. ഇതെല്ലാ മനുഷ്യർക്കുമുണ്ട്. ഭൗതിക ദാനത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും പരാതിക്കാരാണ്. ഇപ്പം ഈ കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ പണമുള്ള വ്യക്തിയും ഉള്ളിലിരുന്നുകൊണ്ട് ചിന്തിക്കുന്നത് ഓ ഇതുകൊണ്ട് എന്താകാനാണ് എന്നാണ്. ഹല്ലേലൂയ. എന്നാൽ ഇതിൻ്റെ 100 അംശം പോലും ഇല്ലാത്ത വ്യക്തിയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതുകൊണ്ട് എന്താകാനാണ് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഭൗതിക ദാനങ്ങൾ കൊണ്ട് ആരും തൃപ്തരാകുന്നില്ല. നമുക്കത് തികയുന്നില്ല, പോരാ എന്ന് നമ്മുടെ മനസ്സ് തോന്നിക്കുകയാണ്. അതുകൊണ്ട് ഭൗതികമായി നേട്ടങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ പരിശ്രമം അവിടെ അവസാനിപ്പിക്കാതെ അവർ കൂടുതൽ കൂടുതൽ നേടുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ പത്രത്തിൽ ചിലപ്പോൾ കാണും ചില ആളുകൾ കോടികൾ ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അവനെ
ഈ ഭൗതികമായ എന്തെല്ലാം ഉണ്ടെങ്കിൽ പോലും അവൻ വീണ്ടും വീണ്ടും ഭൗതികമായ സമ്പത്ത് നേടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെയും, അതുകൊണ്ട് തന്നെ ഭൗതിക സമ്പത്തിനെ കുറിച്ച് മനുഷ്യൻ പരാതിക്കാരനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരുടെയും ഉള്ളിൽ ഭൗതിക സമ്പത്തിനെ കുറിച്ച് പരാതിയുണ്ട്. ഇനി ആ പരാതി നമ്മുടെ ഉള്ളിൽ കടന്നിട്ട് ആ പരാതി ദൈവത്തോടുള്ള പരിഭവമായി മാറുന്നു. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, പക്ഷേ കിട്ടാതെയൊക്കെ വരുമ്പോൾ ദൈവത്തോടുള്ള ദേഷ്യമായി അത് മാറുന്നു. അങ്ങനെ ഭൗതിക സമ്പത്തിനെ കുറിച്ച് ദൈവത്തോട് ദേഷ്യപ്പെടുന്ന ചില സംഭവങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അവന് കൂടുതൽ കൊടുത്തു, എനിക്ക് കുറച്ചേ തന്നുള്ളൂ. ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ ജനിച്ചപ്പോഴേ തന്നെ പരമദാരിദ്ര്യം പിടിച്ചൊരു വീട്ടിലാണ് ജനിച്ചത്. എൻ്റെ അയൽവക്കത്തോട് നോക്കുമ്പോൾ ഞാൻ ജനിച്ച അതേ ദിവസം തന്നെ ജനിച്ച ഒരു കുട്ടി അവിടെയുണ്ട്. അവൻ ജനിച്ചതോ സമ്പത്തുള്ള ഒരു വീട്ടിൽ. സമ്പത്തുള്ള വീട്ടിൽ അവൻ ജനിക്കാനായിട്ട് അവൻ എന്തെങ്കിലും പുണ്യം ചെയ്തോ? ദാരിദ്ര്യം നിറഞ്ഞ ഈ വീട്ടിൽ ജനിക്കാൻ ഞാൻ എന്തെങ്കിലും തിന്മ ചെയ്തോ? എൻ്റെ അറിവിൽ അങ്ങനെയില്ല. അവൻ്റെ ജീവിതത്തിലും അങ്ങനെ നന്മ ചെയ്തുകൊണ്ടല്ല അവൻ ആ കുടുംബത്തിൽ ജനിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ സഹോദരങ്ങളെ, ദൈവത്തോടൊരു ചോദ്യമായി മാറുന്നു, എന്തുകൊണ്ട് ദൈവം എന്നെ ദരിദ്ര കുടുംബത്തിൽ ജനിപ്പിച്ചു? ദൈവം എന്തുകൊണ്ട് ആ വ്യക്തിയെ സമ്പത്ത് നിറഞ്ഞൊരു കുടുംബത്തിൽ ജനിപ്പിച്ചു? ഈ ചോദ്യം ചിലരുടെ തലയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ദൈവം എന്തുകൊണ്ട് എനിക്ക് അവന് നല്ല ബുദ്ധി കൊടുത്തു, കഴിവുകൾ കൊടുത്തു? ഞാൻ ജനിച്ചപ്പോഴോ എനിക്ക് അംഗവൈകല്യവും എന്നും രോഗവും. ഹല്ലേലൂയ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എനിക്കിങ്ങനെയൊക്കെ വരാൻ? ഈ ചോദ്യം മനുഷ്യൻ്റെ ഉള്ളിൽ നിരന്തരമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്, ആ ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ ആലിംഗനം ചെയ്തു സ്വീകരിച്ചു, കൊഴുത്ത കാളയെ കൊന്നു, അവന് വേണ്ടി വലിയ സദ്യ നടത്തി, അവനെ വീട്ടിൽ അപ്പൻ സ്വീകരിച്ചു. ഇതറിഞ്ഞ മൂത്ത മകൻ അപ്പനോട് ദേഷ്യപ്പെട്ട് വീട്ടിൽ പോലും കയറാൻ മനസ്സ് കാണിക്കാതെ അവൻ ദൂരെ നിൽക്കുകയാണ്. ഇതറിഞ്ഞ് അപ്പൻ അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ അവൻ അപ്പനോട് കോപിക്കുന്നു, കണ്ട വേശികളോടുകൂടി ജീവിച്ച് സ്വത്തെല്ലാം നാനാവിധമാക്കി കളഞ്ഞ നിന്റെ ഇളയ മകൻ വന്നപ്പോൾ നീ അവനെ കൊഴുത്ത കാളയെ കൊന്ന് സദ്യ ഒരുക്കി അവനെ സ്വീകരിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി നീ ഒരു ആട്ടുകുട്ടിയെങ്കിലും കൊന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു ചോദ്യമാണ് മൂത്ത മകൻ ഇട്ടത്. ഇവിടെ മൂത്ത മകന്റെ ഉള്ളിലെ പ്രശ്നം എന്താണ്? ഇവിടെയും നമ്മൾ കാണുന്നത് ഇളയ മകൻ ഇതാ വീണ്ടും കൊടുക്കുന്നു, എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന ചിന്തയാണ്. മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സമ്പത്തിന് വേണ്ടിയുള്ള ദാഹം ഇങ്ങനെ കിടക്കുകയാണ്. ഒരു ഭൗതിക ദാനം കൊണ്ടും ആരും തൃപ്തരല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണമുണ്ടാക്കാനും പണം നേടാനുമുള്ള ആഗ്രഹം മനുഷ്യൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ ഇതിൻ്റെ പേരിൽ ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ദാരിദ്ര്യത്തെക്കുറിച്ച്, സ്വന്തം അംഗവൈകല്യത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച് ഒക്കെ മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ എന്താ ദൈവമേ എന്നോട് ഇങ്ങനെ എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് എന്താണ് ഈ ചോദ്യത്തിന് ഉത്തരം തരാനുള്ളത്? ദൈവത്തിന് തരാനുള്ളത്, മകനെ, മകളെ, ഞാൻ നിനക്ക് ഭൗതിക സമ്പത്ത് മാത്രമല്ല തന്നിരിക്കുന്നത്, പിന്നെയോ എൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെയും കൂടി നിനക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ.
ഈ ഒരൊറ്റ അറിവ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു, നമ്മുടെ പരാതികളെ ഇല്ലാതാക്കുന്നു, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിത മാറിയിരിക്കുന്നു. ഞാൻ ഇനി ജീവിതത്തിൽ തരിച്ചല്ല. പിന്നെയോ യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഇനി ഒരിക്കലും നിന്നെ കാണേണ്ടത് നിന്റെ ശരീരത്തിൻ്റെ കഴിവിൽ വെച്ച് മാത്രമല്ല, നിന്റെ കൈവശം കിട്ടിയിരിക്കുന്ന സമ്പത്തിൻ്റെ ബലത്തിൽ മാത്രമല്ല, പിന്നെയോ നിന്റെ ഉള്ളിലിരിക്കുന്ന യേശു കൂടി നിന്നിലുണ്ട്. നീയും ഈശോയും കൂടിയാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. പൗലോസ്ലീഹ എപ്പോഴും ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു വാക്യമാണ് ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, യേശു നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു എങ്കിൽ ആരാണ് യേശു എന്ന് ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആരാണ് യേശു? ഇതാ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു, അവിടുന്ന് സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹത്തിൻ്റെ ഉറവിടമായ ദൈവം യേശു എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന അറിവ് ശരിയായ രീതിയിൽ നാം അനുഭവിക്കുമ്പോൾ, ഗ്രഹിക്കുമ്പോൾ, ആ നിമിഷം തൊട്ട് നമ്മുടെ സ്വഭാവം മാറുന്നു. എന്താണ് സ്വഭാവം മാറുന്നത്? എങ്ങനെയാണ് മാറുന്നത്? നമ്മൾ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയായി മാറുന്നു. ഹല്ലേലൂയ. സ്നേഹം വിളമ്പുന്ന വ്യക്തിയായി മാറുന്നു, നമ്മൾ വിളമ്പുകാരായി മാറുന്നു. യേശു നിന്റെ ഉള്ളിലുണ്ട് എന്ന് നീ അറിഞ്ഞാൽ അനന്ത സ്നേഹം നിന്റെ ഉള്ളിലുണ്ട്. സർവത്തിൻ്റെയും ഉടമസ്ഥനായ ദൈവം നിന്റെ ഉള്ളിലുണ്ട് എങ്കിൽ നീ സ്നേഹം വിളമ്പുന്ന വ്യക്തിയായി മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അറിവില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു? അവര് സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കും. ചെല്ലുന്നിടത്തെല്ലാം അവരാഗ്രഹിക്കുന്നിടത്തോളം കിട്ടാതെ വരുമ്പോൾ അവർ പരാതിക്കാരും പരിഭവക്കാരും കുറ്റപ്പെടുത്തുന്ന വ്യക്തികളുമായിട്ട് മാറുന്നു. അതേ തുടർന്ന് ബന്ധങ്ങളിൽ വഴക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതേ തുടർന്ന് ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയില്ല, ഞാൻ വിചാരിച്ചതുപോലെ ആ വ്യക്തി എന്നെ ബഹുമാനിച്ചില്ല, എന്നെ അറിയിച്ചില്ല, എന്നോട് പറഞ്ഞില്ല, എന്നെ ആദരിച്ചില്ല, എന്നെ അവഗണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ യേശു നിന്റെ ഉള്ളിലുണ്ട് എന്ന അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അവഗണനയുടെ നൊമ്പരം മാറുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ വിശദാംശങ്ങളിൽ നിരന്തരം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മുറിവ് അവഗണനയുടെ മുറിവാണ്. എല്ലാ വ്യക്തികളുടെ ഉള്ളിൽ ഈ മുറിവ് കിടപ്പുണ്ട്. എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല, എന്നോട് സ്നേഹം കാണിച്ചില്ല, എന്നെ അറിയിച്ചില്ല, എന്നോട് ആലോചിച്ചില്ല, എന്നെ സഹായിച്ചില്ല. ഈ രീതിയിൽ നമുക്ക് എത്രയോ വ്യക്തികളോടാണ് പരാതിയും പരിഭവവും കിടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അനേകം ആളുകളെ റിജക്ഷന്റെ, അവഗണനയുടെ നൊമ്പരത്തിൻ്റെ അകത്ത് ജീവിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അവഗണനയുടെ നൊമ്പരം, ഇത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ വ്യക്തികളും സ്വന്തം മനസ്സിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവഗണനയുടെ മുറിപ്പാടുകൾ അവരുടെ മനസ്സിൽ അവശേഷിച്ചിരിക്കുന്നു. ആ മുറിവുകൾ അവരെ ഉള്ളിൽ കിടക്കുകയാണ്. ആരോ ഒക്കെ അവഗണിച്ചതിൻ്റെ മുറിപ്പാടുകൾ, അത് അങ്ങ് ബാല്യകാലം മുതൽ തന്നെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അവഗണനയുടെ മുറിവ് മാതാപിതാക്കന്മാരിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്,
നാം ജീവിക്കുന്ന രാജ്യത്ത് നിന്ന് ഒക്കെ നമുക്ക് മുറിവുകൾ ഉണ്ടായിരിക്കുന്നു. അവഗണിക്കപ്പെട്ടതിന് നൊമ്പരം നമുക്ക് സംഭവിച്ചിരിക്കുന്നു. അവഗണിച്ചതിൻ്റെ നൊമ്പരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന എല്ലാ ബന്ധങ്ങളിൽ നിന്നും നമുക്ക് വേദനയുണ്ടാകും. എൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ടെങ്കിൽ ഒരാൾ വന്ന് വലിയ സ്നേഹത്തോടെ എന്നെ കൈക്ക് പിടിച്ച് ഷെയ്ക്കുകാന് തരികയെന്ന് വിചാരിക്കുക, എനിക്കുണ്ടാകുന്നത് വേദനയാണ്. ഹലേലൂയ, ഹലേലൂയ. അത് ഷെയ്ക്കുകാന് തന്ന വ്യക്തിയുടെ കുഴപ്പമല്ല, എൻ്റെ കയ്യിൽ മുറിവുള്ളത് കൊണ്ടാണ്. നിന്റെ മനസ്സിൽ അവഗണനയുടെ നൊമ്പരമുണ്ടെങ്കിൽ നിന്റെ കൂടെ നിൽക്കുന്ന വ്യക്തി ബോധപൂർവം നിന്നെ വേദനിപ്പിച്ചില്ല എങ്കിൽ പോലും നിനക്ക് മുറിവുണ്ടായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ എല്ലാ വ്യക്തികളും ഈ മുറിവിൻ്റെ അടിമകളാണ്. ഈ മുറിവ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് വേദനകളുണ്ട്. നമ്മൾ ആരുമായിട്ടല്ല ഇടപെടുന്നോ അവര് നിന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേദനയും കടന്നു വരുന്നു. കാരണം നമ്മൾ അവഗണനയുടെ നൊമ്പരം വഹിക്കുന്ന വ്യക്തികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഈ അവഗണനയുടെ മുറിവിനെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് യേശു എങ്ങനെയാണ് ഈ അവഗണനയുടെ മുറിവിനെ സുഖപ്പെടുത്തുന്നത്? ഇതാ, നമ്മുടെ ഉള്ളിൽ നാം യേശുവിനെ കാണുന്നത് വഴി പിന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം ഇരക്കുന്ന, സ്നേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നില്ല. നമ്മുടെ ഉള്ളിൽ യേശു ഇരിക്കുന്നതോടുകൂടി നാം സ്നേഹം വിളമ്പുന്ന വ്യക്തിയായിട്ട് മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ ചാലക്കുടി 680316, കേരള സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091480270809800, 0091480270213, ഫാക്സ് 0091480270807, ഇമെയിൽ mail.divinetv@gmail.com, website www.drcm.org.